2018 ആഗസ്റ്റ് മാസമാണ് സംസ്ഥാനത്തെ ദുരിത കയത്തിലാക്കിയ മഹാപ്രളയമുണ്ടായത്. ഈ നൂറ്റാണ്ട് കണ്ട മഹാപ്രളയം എന്ന് തന്നെ അതിന് ഒരു വിശേഷണമുണ്ടായിരുന്നു. നമുക്കറിയാം, ലോകത്തിലെ മുഴുവൻ മാധ്യമ ശ്രദ്ധ കൂടി നമ്മുടെ സംസ്ഥാനത്തേക്ക് ചുരുങ്ങിപ്പോയ ചില ദിനങ്ങൾ നമുക്കറിയാം. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വളരെ ഭയത്തോടുകൂടി മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ എണ്ണിക്കഴിഞ്ഞ അല്ലെങ്കിൽ സെക്കൻഡുകൾ എണ്ണിക്കഴിഞ്ഞ ആ ദിനങ്ങളാണ് കടന്നുപോയത്. എന്തും സംഭവിക്കാം, അത്രയധികം വലിയ ഒരു രൗദ്രഭാവത്തിലായിരുന്നു നമ്മൾ ആ വെള്ളം ഇങ്ങോട്ട് ഇരച്ചു കയറി വരുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനുശേഷം സ്വാഭാവികമായും പ്രകൃതിയുടെ ആ ഒരു പ്രതിഭാസത്തിന് ശേഷം സ്ഥിതി ശാന്തമായി നമ്മൾ എല്ലാം പഴയ ഒരു അവസ്ഥയിലേക്ക് മടങ്ങി. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടത് ഒന്നും തിരിച്ചു പിടിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എന്ന് തന്നെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി റീബിൽഡ് കേരള എന്ന ഒരു പദ്ധതി തന്നെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ കൈയേറ്റുള്ള സഹായം, വിവിധ NGOസിൻ്റെ സഹായം, വിവിധ മറ്റുള്ള സംഘടനകളുടെ വ്യക്തികളുടെ ഒക്കെ തന്നെ സഹായം, ആ സഹായങ്ങളെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തെ പ്രളയ ദുരിത ബാധിതർക്കായി സംസ്ഥാന സർക്കാർ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നഷ്ടപരിഹാര തുക തിട്ടപ്പെടുത്തി നൽകിപ്പോരുന്നത്. അതിപ്പോഴും തുടരുകയാണ് ആ ഒരു പ്രോസസ്സ്. പക്ഷേ ആ ഒരു പ്രോസസ്സിൻ്റെ ഇടയിലാണ് നിരവധി അനവധി ആനുകൂല്യങ്ങൾ, ചില സ്വന്തക്കാരെയൊക്കെ ഇത്തരത്തിൽ, അനർഹരായിട്ടുള്ള ചില സ്വന്തക്കാരെയൊക്കെ ഇത്തരത്തിൽ പ്രളയ ദുരിതാശ്വാസ അല്ലെങ്കിൽ പ്രളയ ബാധിതർ എന്ന പട്ടികയിലേക്ക് തിരികെ കയറ്റി സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള പണം അവർക്ക് നഷ്ടപരിഹാരമായി നൽകി എന്ന വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലെ ഏറ്റവും ഒടുവിലത്തെ ഒരു ആരോപണമാണ് എറണാകുളം ജില്ലയിലെ ഈ CPM നേതാവിന്, എങ്ങനെയാണ് അനർഹനായിട്ടുള്ള ഈ CPM നേതാവിന് 5.5 ലക്ഷം രൂപ പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ ലഭിച്ചത് എന്നതിനെപ്പറ്റി അന്വേഷിക്കേണ്ടത് ഒരിക്കൽ കൂടി പറയുന്നു CPM തന്നെയാണ്. അതായത് CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഈ ഒരു 5.5 ലക്ഷം രൂപ പ്രളയ ബാധിതൻ എന്ന തരത്തിൽ ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായി എത്തിയത്. എന്നാൽ ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു പ്രളയത്തിൻ്റെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന ഒരു സത്യസന്ധമായ കാര്യം കൂടി നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. CPM തൃക്കാക്കര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം MM അൻവറിൻ്റെ അക്കൗണ്ടിലേക്കാണ് 5.5 ലക്ഷം രൂപ ഇത്തരത്തിൽ എത്തിയത്. സംഭവം വലിയ വിവാദവും വാർത്തയുമായതോടുകൂടി എറണാകുളം ജില്ലാ കളക്ടർ പണം തിരിച്ചു പിടിച്ചെങ്കിലും ഇതിനെ എങ്ങനെ ഈ പണം അല്ലെങ്കിൽ എങ്ങനെ ഈ MM അൻവർ ഈ ഒരു തരത്തിലുള്ള അനർഹരുടെ ലിസ്റ്റിൽ കയറിക്കൂടി, ഇയാളുടെ പേര് ആരാണ് അവിടെ എഴുതി ചേർത്തത്, ഇയാൾക്ക് എങ്ങനെയാണ് എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പരത്തി ആ 5.5 ലക്ഷം രൂപ പ്രളയ ദുരിതാശ്വാസ നിധി എന്ന തരത്തിലേക്ക് ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നത് എന്നതിനെപ്പറ്റിയുള്ള അന്വേഷണം ഒഴിവാക്കപ്പെട്ടു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. എറണാകുളം കാക്കനാട് നിലംപതിഞ്ഞ മുകളിൽ താമസിക്കുന്ന അൻവറിന് ജില്ലാ ഭരണകൂടമാണ് പ്രളയ ധനസഹായമായി 10,50,000 രൂപ നൽകിയത്. കാരണം ജില്ലാ ഭരണകൂട പ്രളയ ധനസഹായമായിട്ട് സർക്കാർ, അതായത് ജില്ലാ ഭരണകൂടം വഴിയാണ് 10,50,000 രൂപ 5.5 ലക്ഷം രൂപ നൽകിയത്. January 24 അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിലേക്ക് 1.25 ലക്ഷം രൂപയുടെ അവസാന ഗഡു വരെ എത്തിയത്. ആകെ കിട്ടിയ 10,54,000 രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയോളം അൻവർ പിൻവലിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് MM അൻവറിന് അറിവുള്ള കാര്യം തന്നെയായിരുന്നു. കാരണം അദ്ദേഹം പാർട്ടിക്ക് നൽകിയ വിശദീകരണം വരുന്ന സമയത്ത് ഞാൻ പറയാം കൃത്യമായ രീതിയിൽ. പക്ഷേ ഈ പാർട്ടിക്ക് നൽകിയ വിശദീകരണത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് 5.5 ലക്ഷം രൂപ 5,54,000 രൂപ അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിലെ ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നു. അവസാന ഗഡുവായിട്ട് വന്നത് 1.25 ലക്ഷം രൂപയാണ്. അത് വന്നത് January 2020 എന്നാൽ പാർട്ടിക്ക് നൽകിയ വിശദീകരണത്തിന് നേരെ ഘടകവിരുദ്ധമായി, അതിനോട് യാതൊരു പുലബന്ധവും പോലും ഇല്ലാത്ത തരത്തിൽ ഇയാൾ 5 ലക്ഷം രൂപ ഈ അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിരുന്നു എന്ന കാര്യം കൂടി മനസ്സിലാക്കണം. പ്രളയം ഒരുവിധത്തിലും ബാധിക്കാത്ത നിലംപതി മുകൾ സ്വദേശിക്ക് എങ്ങനെയാണ് പ്രളയ ധനസഹായം കിട്ടുന്നതെന്ന ബാങ്ക് മാനേജറുടെ സംശയമാണ് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് സഹകരണ ബാങ്ക് ജില്ലാ കളക്ടറെ കണ്ട് കാര്യം ബോധിപ്പിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ 10,50,000 രൂപയും അനധികൃതമായാണ് MM അൻവർ അനധികൃതമായി തന്നെയാണ് കൈപ്പറ്റിയതെന്നാണ് ജില്ലാ കളക്ടർ നടത്തിയ അന്വേഷണത്തിലും വ്യക്തമായത്. ഇതോടെ കളക്ടർ ഈ പണം അടിയന്തരമായി തിരിച്ചു പിടിക്കാൻ ബാങ്കിന് നിർദ്ദേശം നൽകി. അതേസമയം പ്രളയ സഹായത്തിന് താൻ അപേക്ഷിച്ചിട്ടില്ലെന്നും എങ്ങനെയാണ് പണം തൻ്റെ അക്കൗണ്ടിൽ എത്തിയതെന്നും തനിക്ക് അറിയുകയില്ല എന്നുമാണ് അൻവർ പാർട്ടിക്ക് നൽകിയ വിശദീകരണം.
അനുവർ, ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. CPM എന്നൊരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രാദേശിക തൃക്കാക്കര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം എന്ന നിലയിൽ പ്രാദേശിക തലത്തിൽ വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി താങ്കൾ പ്രവർത്തിക്കേണ്ട ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള താങ്കൾ സ്വാഭാവികമായും പാർട്ടിക്ക് നൽകിയ വിശദീകരണം ഇങ്ങനെയാണല്ലോ, താങ്കൾ പ്രളയധന സഹായത്തിന് അപേക്ഷിച്ചിട്ടില്ല, തൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അറിവില്ലാത്ത പണത്തിൽ എങ്ങനെയാണ് താങ്കൾ 500,000 രൂപ ആ അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുന്നത് എന്നുകൂടി താങ്കൾ പറയണം. കാരണം എല്ലാ മനുഷ്യരും, ഇതൊക്കെ കേൾക്കുന്ന മനുഷ്യരൊക്കെ തന്നെ അരിയാഹാരമാണ് കഴിക്കുന്നത്, അത് മാത്രമാണ് താങ്കൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒന്നും അറിയാത്ത അൻവർ എങ്ങനെ 500,000 രൂപ പിൻവലിച്ചു എന്ന് പാർട്ടി കൂടി വിശദീകരിക്കണം. കാരണം എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് അദ്ദേഹത്തിന്റെ തൃക്കാക്കര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ മേൽഘടകമായിട്ടുള്ള ഏരിയ കമ്മിറ്റിയുണ്ട്, ആ ഏരിയ കമ്മിറ്റിയുടെ മേൽഘടകമായിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുണ്ട്. ഈ കമ്മിറ്റികളൊക്കെ തന്നെ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകർ CPMന്റെ നേതാക്കളാണ് ഇതിൽ കൃത്യമായ രീതിയിൽ ഉത്തരം നൽകേണ്ടത്. എന്നാൽ പ്രളയത്തിൽ വീട് പൂർണ്ണമായും തകർന്നവർക്ക് പോലും 400,000 രൂപയാണ് പരമാവധി ധനസഹായം സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ നിർദ്ദേശം നിലവിലുള്ളപ്പോഴാണ് ഈ MM അൻവർ എന്ന എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള CPMന്റെ പ്രാദേശിക പൊതുപ്രവർത്തകന്റെ അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് പ്രളയ ദുരിത സഹായം എന്ന തരത്തിൽ 1,5,00,000 കൃത്യമായി പറഞ്ഞാൽ വന്നത്. ഇയാൾ പാർട്ടിക്ക് നൽകിയ വിശദീകരണം അനുസരിച്ച് ഇയാൾക്ക് അറിയില്ല, ഇയാൾ പ്രളയ ധനസഹായത്തിന് അപേക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇയാൾ അറിയാതെ ഇയാളുടെ അക്കൗണ്ടിലേക്ക് എത്തിയ ഈ 1,54,000 രൂപയിൽ നിന്ന് ഇയാൾ 500,000 രൂപയോളം പിൻവലിച്ചത് അറിഞ്ഞുകൊണ്ടാണോ അറിഞ്ഞുകൊണ്ടല്ലയോ എന്ന് CPMഉം MM അൻവറുമാണ് വിശദമാക്കേണ്ടത്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിനെയും മുഖ്യമന്ത്രിയെയും നിരവധി ആളുകൾ സമീപിച്ചിട്ടുണ്ട്. CPMനുള്ളിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ കടുത്ത അമർഷമുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അനർഹരായിട്ടുള്ള ആളുകളിലേക്ക് ഈ പണം എത്തിച്ചേരുന്നത് പാർട്ടിക്ക് തന്നെ ഒരു ജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പ്രളയം ഒരു തരത്തിലും ബാധിക്കാത്ത ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പ്രളയത്തിൽ പൂർണ്ണമായി വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് 400,000 രൂപ മാത്രം സർക്കാർ ധനസഹായം നിർദ്ദേശിക്കുന്ന സമയത്താണ് ഒരു ബന്ധവും പ്രളയവുമായിട്ടില്ലാത്ത തൃക്കാക്കര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള MM അൻവറിൻ്റെ അക്കൗണ്ടിലേക്ക് 1,54,000 രൂപ എത്തിയത്. കളക്ടറി പൈസ തിരിച്ചു പിടിച്ചെങ്കിലും 500,000 രൂപയുടെ അടുത്ത് ഇയാൾ ഇത് പിൻവലിച്ചിട്ടുണ്ട്. ഇയാൾ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പാർട്ടിക്ക് വിശദീകരണം നൽകിയെങ്കിലും എങ്ങനെ ഈ അൻവർ 500,000 രൂപ ഇതിൽ നിന്ന് പിൻവലിച്ചു എന്ന കാര്യം കൂടി അൻവറും പാർട്ടി നേതൃത്വമാണ് പറയേണ്ടത്. ഇതുകൊണ്ട് തന്നെയാണ് ചില ചില മേഖലകളിൽ ചില ചില കാര്യങ്ങളിൽ CPMന്റെ ഇരട്ടത്താപ്പ് പൊളിയുന്നതും.